എങ്കത്തിറങ്ങി പ്രവാചകനെ വലയം ചെയ്തുകൊണ്ട് റസൂലുള്ളയുടെ സഹാബത്ത് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദി ബിബഖത മുബാറകൻ വഹുദൽ ലിൽആലമീൻ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവാൻ ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട വിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്തേക്ക് പ്രവാചകനും തന്റെ അനുചരന്മാരും അടിവെച്ച് മുന്നോട്ട് വന്നു എന്താണ് നിമിഷങ്ങൾ കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് അറിയില്ല അവർ എല്ലാ ധൈര്യവും സംഭവിച്ച് വിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്തേക്ക് വന്ന് അവിടേക്ക് കയറി നിന്നുകൊണ്ട് ആ സമൂഹം കേൾക്ക് ഉറക്കെ വിളിച്ചു പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മക്ക ഞെട്ടുകയാണ് ഖുറൈശികളോടി വരികയാണ് അബൂജഹൽ ഉത്ബത്ത് ശൈബത്തിനെ പോലുള്ള ഖുറൈശി പ്രമുഖന്മാർ പ്രവാചകന്റെ അടുക്കലേക്ക് ചീറിയെടുക്കുകയാണ് എന്ത് ധൈര്യമെടാ ഇവിടെ വന്നുകൊണ്ട് ഇത് പറയാൻ നിനക്ക് ധൈര്യമോ എന്താണ് ഈ കാണുന്നത് പ്രവാചകന്റെ സമീപത്തേക്ക് അബൂജഹലിനെ പോലുള്ള ആളുകൾ ഓടി വന്നുകൊണ്ട് ആക്രമിക്കുകയാണ് അടിക്കുകയാണ് പ്രവാചകനെ സംരക്ഷിച്ചുകൊണ്ട് റസൂലുള്ളയുടെ സഹാബത്ത് മുന്നിലേക്ക് വരികയാണ് മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ചരിത്രത്തിലെ കറുത്തമുത്തായ ബിലാലിന്റെ മുഖത്തേക്ക് അബൂജഹൽ ആഞ്ഞിടിച്ചിട്ട് വായ പൊട്ടിച്ച് ഓര ഒലിക്കുകയാണ് ആകെ പ്രയാസമേറ്റുകൊണ്ട് അവശരായി റസൂലുള്ളയും റസൂലുള്ളയുടെ സഹാബത്തും ആ കബാലയത്തിന്റെ സമീപത്ത് വീണുപോകുന്നു അപ്പോഴാണ് ഒരാള് ഓടി വരുന്നത് എന്താണ് അവിടെ എന്താണ് പ്രശ്നം എന്താണ് അവിടുത്തെ പ്രശ്നം എന്താണ് അവിടെ പ്രശ്നം അന്വേഷിച്ച ഒരാൾ ഓടി വരികയാണ് ആരാത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇളാപ്പ ഹംസ ജാഹിലിയത്തിന്റെ എല്ലാ രൂപങ്ങളും സ്വീകരിച്ച് ആ ജാഹിലിയത്തിൽ പ്രമാണിയായി ശൂരനായി കഴിഞ്ഞിരുന്ന ഹംസ ഓടി വരികയാണ് വന്ന് നോക്കുമ്പോ കാണുന്നത് തന്റെ സഹോദരൻ അബ്ദുള്ളയുടെ മകൻ അവശനായി കിടക്കുന്നു ആ അബ്ദുള്ളയോട് അവരുടെ മകൻ മുഹമ്മദിനോടൊപ്പം കുറച്ചാളുകൾ അടികൊണ്ട് കിടക്കുന്നു ഹംസയെ കണ്ടപ്പോൾ ആവേശം പൂണ്ട് അബൂജഹൽ ഓടി വന്നിട്ട് പറയുന്നു ഹംസ ഞാനത് ചെയ്തത് അവർ ധിക്കാരം കാണിക്കുന്നു ഇവിടെ വന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ല പറയാനുള്ള ധൈര്യം അവൻ കാണിച്ചു ഞാനാണ് അവരെ ശരിയാക്കിയതെന്ന് അബൂജഹൽ അഭിമാനത്തോടെ പറയുമ്പോ കൈ ചുരുട്ടി അബൂജഹലിന്റെ മുഖത്തെ കാഞ്ഞിടിച്ചിട്ട് ഹംസ പറഞ്ഞു എങ്കിൽ എന്നെയും അടിയടാ നീ വാപ്പക്ക് നിന്റെ വാപ്പക്ക് പറഞ്ഞത് ശരിയാണെന്ന വാദം നിനക്കുണ്ടെങ്കിൽ നീ എന്നെ തിരിച്ച് എന്നോട് തിരിച്ചു പ്രതികരിക്കടാ എന്നെ അടിക്കടാ എന്ന് ഹംസ റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചതായി ചരിത്രത്തിൽ കാണാം എന്നിട്ട് ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാനും മുഹമ്മദിനോടൊപ്പമാണ് ഞാനും ഇതാ സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും അടിക്കാനോ തല്ലാനോ പ്രതികരിക്കാനോ ഉണ്ടെങ്കിൽ ഹംസയുമായി നേരിട്ട് മുട്ടണം ഹംസയെ നേരിട്ട് നിൽക്കണം ഞാനും ഇതാ മുഹമ്മദിന്റെ മാർഗത്തിലാണ് പഠിച്ചു പറഞ്ഞതല്ല ആവേശത്തിൽ തന്റെ സഹോദരപുത്രനെ സംഭവിച്ച ആ അവസ്ഥയിൽ മനം തന്ന് ആ ഇളാപ്പ വിളിച്ചു പറഞ്ഞു പോയതാണ് ആർക്കെങ്കിലും എതിർക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഹംസയോട് ഏറ്റുമുട്ട് ആ ഒരവസ്ഥയിൽ നിന്ന് ഹംസ റളിയല്ലാഹു അൻഹുവിനെ മാറ്റമുണ്ടായി അന്ന് മുതൽ റസൂലുള്ളയുടെ മുന്നിൽ ഒരു കുട്ടിയെപ്പോലെ ആ ഇളാപ്പയിരുന്ന് ഖുർആനും സുന്നത്തും പഠിച്ചു ഖുർആനും സുന്നത്തും പഠിച്ചു 13 കൊല്ലക്കാലം മക്ക ജീവിത കാലഘട്ടത്തിൽ പ്രവാചകനെ താണിയായി പ്രവാചകന്റെ വീടിന് മുന്നിൽ കാവൽ നിന്നു ഇളാപ്പ ഹംസ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് വിശ്വാസി സംഘം ഹിജ്റ പോകുമ്പോ ആദ്യ സംഘത്തിൽ പോകുന്നു മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു മദീനയിൽ ചെന്ന് അതേ മസ്ജിദ് നബി പടുത്തുയർത്താൻ എല്ലാവിധ ഉപദേശ നിർദ്ദേശങ്ങളും നൽകി പ്രവാചകനോടൊപ്പം കഴിച്ചുകൂട്ടുകയാണ് ഹിജ്റ പോയി 2 വർഷം കഴിഞ്ഞു ഹിജ്റ 2 വർഷത്തിൽ മക്കയിൽ നിന്ന് പുറപ്പെട്ട അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം അവരെ തടയുവാൻ തീരുമാനമെടുത്ത റസൂലുള്ളയും അതുപോലെ പ്രവാചകന്റെ സഹാബത്തും 300 ചുല്ലാനം വരുന്ന ആളുകളും ബദർ രണാങ്കണത്തിലേക്ക് പോകുമ്പോ നമുക്കറിയാം ആ ബദർ ആ കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി പോയ അവസ്ഥയിൽ നിന്ന് മാറി ബദറിന്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് വേണ്ടി നീങ്ങേണ്ട ഒരു സാഹചര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരിട്ടപ്പോൾ ഇസ്ലാമിൽ ആദ്യമായി യുദ്ധം അനുവദിക്കപ്പെട്ട ഘട്ടം ജീവിതത്തിൽ ആദ്യമായി ഫർദ് നോമ്പ് നോറ്റ് അതിന്റെ ക്ഷീണം വിട്ടുമാറാത്ത അവസ്ഥ ആ അവസ്ഥയിൽ ബദറിന്റെ രണാങ്കണത്തിൽ അണിനിരക്കുമ്പോ ആരാണ് ഈ ബദർ യുദ്ധത്തിന് നായകത്വം വഹിക്കേണ്ടതെന്ന ചോദ്യം വന്നപ്പോൾ ആർക്കും എതിരഭിപ്രായം ഉണ്ടായില്ല അത് മറ്റാരുമല്ല ഹംസയാണ് ഹംസയാണ് നേതൃത്വം നൽകേണ്ടത് ഹംസ റളിയല്ലാഹു അൻഹു ബദറിന്റെ രണാങ്കണത്തിൽ വിശ്വാസി സമൂഹത്തിന് സേനാധിപനായി മാറി ചരിത്രം നമുക്കറിയാം ഞാൻ വിശദീകരിക്കുന്നില്ല പൊടിപാറുന്ന ആ ബദർ യുദ്ധത്തിന്റെ അവസാനം
വിശ്വാസി സംഘ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വിജയം. ഖുറൈശി പ്രമുഖന്മാർ ബദറിന്റെ രണാങ്കണത്തിൽ ഗളച്ഛേദം ചെയ്യപ്പെട്ടു. ഖലീബ് മുട്ടക്കിണറിലേക്ക് അവർ വലിച്ചെറിയപ്പെട്ടു. വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ബദർ വിജയം. ആ വിജയവുമായി അവർ മടങ്ങി വന്നു. എന്നാൽ ബദർ യുദ്ധത്തിൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രമുഖന്മാർ, ആ പ്രമുഖന്മാരെ ഒരിക്കലും മറക്കുവാൻ ഖുറൈശികൾക്ക് സാധിച്ചില്ല, മക്കാർക്ക് സാധിച്ചില്ല. തങ്ങൾക്ക് നഷ്ടപ്പെട്ട വലിയ വലിയ നേതാക്കന്മാരും ബന്ധുക്കളും, ആ ബന്ധുക്കൾ തങ്ങൾക്ക് നഷ്ടപ്പെടാൻ കാരണം ഹംസയാണ്, ഹംസയുടെ നേതൃത്വമാണ് എന്ന് മനസ്സിലാക്കി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ, അതുപോലെ തന്നെ ഹംസ റളിയല്ലാഹു അൻഹുവിനെതിരെ, വിശ്വാസി സമൂഹത്തിനെതിരെ രണ്ടാമത്തെ യുദ്ധപ്പുറപ്പാടുമായി ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക് മക്കയിലെ ഖുറൈശികൾ കടന്നു വരുമ്പോ, ആ ഉഹുദിന്റെ രണാങ്കണത്തിൽ അവരെ നേരിടുവാൻ വേണ്ടി വിശ്വാസി സംഘം പുറപ്പെടുമ്പോ അവിടെയും സേനാനായകനായി മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. എന്നാൽ നമുക്കറിയാം ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക് ആ ഖുറൈശി നേതാക്കന്മാർ വരുന്ന ഘട്ടത്തിൽ ഹിന്ദ് എന്ന് പറയുന്ന പെണ്ണ്, വഹ്ഷി എന്ന് പറയുന്ന ചാട്ടുളി പ്രയോഗക്കാരനായ ഒരാളെ വിളിച്ചുകൊണ്ട് പറയുന്നു, അല്ല വഹ്ഷി, നിനക്ക് ഞാൻ എന്നെ തരാം, എന്റെ സമ്പത്ത് തരാം, പക്ഷേ എനിക്ക് പ്രത്യുപകാരമായി നീ ചെയ്തു തരേണ്ടത് ഹംസയാണ്, എനിക്ക് നീ പകരം തരേണ്ടത് ഹംസയാണ്, ഹംസയെ നീ കൊന്നു തരണം, ഹംസയെ നീ കൊന്നു തന്നാൽ നിനക്ക് ഞാൻ എന്നെ തരാം, അതുപോലെ എന്റെ സമ്പത്ത് തരാം വഹ്ഷി, നിനക്ക് ആവശ്യമുള്ളതെല്ലാം തരാം വഹ്ഷി. ഒന്നുമില്ലാതിരുന്ന കേവലം ഒരു ചാട്ടുളി പ്രയോഗക്കാരൻ മാത്രമായിരുന്ന വഹ്ഷി ഹിന്ദ് എന്ന പെണ്ണിന്റെ ആ പ്രലോഭനത്തിൽ പെടുകയാണ്. ഖുറൈശികൾ ഉഹുദിലേക്ക് അടിവെച്ച് നീങ്ങുമ്പോ അതിനിടയിൽ വഹ്ഷിയും കൂടി. അങ്ങനെ നേരെ അവർ ഉഹുദിൽ ചെന്നു. മലമടക്കുകളാൽ ചുറ്റപ്പെട്ട ഉഹുദിന്റെ രണാങ്കണത്തിൽ വിശ്വാസി സമൂഹം അവിശ്വാസികളും തമ്മിൽ ഏറ്റുമുട്ടിയ ഘട്ടത്തിൽ വിശ്വാസികളെ നയിച്ചുകൊണ്ട് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു മുന്നേറുമ്പോ പുറകിലൂടെ പോലും ചെന്നുകൊണ്ട് ഒരാൾക്കും അക്രമിച്ചു കീഴടക്കാൻ പറ്റാത്ത രൂപത്തിൽ പുറകിൽ കണ്ണുള്ള മനുഷ്യനെന്ന് ചരിത്രം വിളിച്ച മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ആ ഉഹുദിന്റെ രണാങ്കണത്തിൽ ധീരോദത്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒളിച്ചിരുന്ന വഹ്ഷി ഹംസ റളിയല്ലാഹു അൻഹുവിന് നേരെ ചാട്ടുളി പ്രയോഗം നടത്തുകയാണ്. താൻ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന കുതിരപ്പുറത്ത് നിന്ന് ചാട്ടുളി നെഞ്ചിലൂടെ വന്ന് തുളച്ച് മുതുകിലൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ആ കുതിരപ്പുറത്ത് നിലത്തേക്ക് വീണുപോയ ഘട്ടം, സക്രാത്തിന്റെ ഹാലിൽ അവസാന ശ്വാസം വലിച്ചുകൊണ്ട് പൊടിപാറുന്ന ഉഹുദിന്റെ രണാങ്കണത്തിൽ കിടക്കുന്ന ആ ഘട്ടത്തിൽ ആവേശപരിതരായി ഇത് കണ്ടുനിന്ന ഹിന്ദു ഓടി വന്നു ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക്. എന്നിട്ട് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വയറ് കുത്തിക്കീറി കുടൽമാല പുറത്തെടുത്ത് അത് കഴുത്തിൽ ചുറ്റിയിട്ട് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരൽ പറിച്ചെടുത്ത് ചവച്ചു തുപ്പി തല വെട്ടിപ്പിടർന്ന് തലച്ചോറ് പുറത്തെടുത്ത് ആ തലയോട്ടിയിൽ മദ്യമൊഴിച്ചത് കുടിച്ചിട്ട് ഉഹുദിന്റെ രണാങ്കണത്തിൽ ഹിന്ദ് എന്ന പെണ്ണ് നൃത്തം ചവിട്ടി. നമുക്കറിയാം ഉഹുദിന്റെ രണാങ്കണത്തിൽ വിശ്വാസികൾക്കുണ്ടായ പ്രയാസങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന, ആ കൽപ്പന പ്രകാരം ആ ഉഹുദ് കുന്നിന്റെ ഉഹുദ് മലയുടെ മുകളിൽ നിർത്തിയിരുന്ന ആളുകൾ, അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകന്റെ നിർദ്ദേശത്താൽ നിർത്തപ്പെട്ട ആളുകൾ യുദ്ധം അവസാനിച്ചെന്ന് തെറ്റിദ്ധരിച്ച് ഇറങ്ങി വന്ന ഘട്ടത്തിൽ പരാജിതരായി പുറകോട്ട് പോയിരുന്ന ഖാലിദ് ഇബ്നു വലീദിന്റെ നേതൃത്വത്തിലുള്ള ആ ഉഹുദിലെ ഖുറൈശികൾ ആ മലമടക്കിലൂടെ പുറകിലൂടെ കടന്നു വന്ന് രണ്ടാമത് വിശ്വാസികളെ ആക്രമിച്ചപ്പോൾ വിശ്വാസി സമൂഹം ചിന്ന ഭിന്നമായി ചിതറിപ്പോയി. പ്രവാചകൻ വധിക്കപ്പെട്ടു എന്ന കിംവദന്തി പരത്തപ്പെട്ടു എന്ന് മാത്രമല്ല, അതേ ആ അക്രമികൾ ഒരുക്കിയ വാരിക്കുഴിയിൽ പ്രവാചകൻ വീണു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധരിച്ചിരുന്ന പടച്ചട്ട, പ്രവാചകൻ ധരിച്ച ആ തൊപ്പി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധരിച്ചിരുന്ന പടച്ചട്ടയുടെ അല്ലെങ്കിൽ ആ തൊപ്പിയുടെ കൊളുത്തുകൊണ്ട് പ്രവാചകന്റെ നെറ്റിത്തടം മുറിഞ്ഞ് പ്രവാചകന്റെ മുൻപല്ല് പൊട്ടി. അങ്ങനെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രയാസങ്ങൾ ഉഹുദിന്റെ രണാങ്കണം സാക്ഷിയാകേണ്ടി വന്നുവെങ്കിൽ അവസാനം വിശ്വാസികൾ ഏകോപിച്ച് വിശ്വാസി സമൂഹത്തിന്റെ മുന്നേറ്റം ഉണ്ടായപ്പോൾ ശത്രു സൈന്യം ഉഹുദിന്റെ രണാങ്കണത്തിൽ നിന്ന് പിന്മാറി. ആ പിന്മാറ്റത്തിന് ശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻ ഉഹുദിന്റെ രണാങ്കണത്തിലൂടെ ചുറ്റി നടക്കുകയാണ്. ആരാണ് ഷഹീദായത്, ആരാണ് അംഗച്ഛേദം വരുത്തപ്പെട്ടത്, ആർക്കാണ് ജീവൻ അവശേഷിച്ചത് എന്ന് അന്വേഷിച്ചുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുറ്റി നടക്കുമ്പോ
ഒരു മയ്യത്ത് വികൃതമാക്കപ്പെട്ട മയ്യത്ത് വയറു കുത്തിക്കീറി കുടൽമാല പുറത്തെടുക്കപ്പെട്ട മയ്യത്ത് തലവെട്ടിപ്പിടർന്ന മയ്യത്ത് ആരുടേതാണ് ആ മയ്യത്ത് എന്നറിയാൻ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യത്തിന്റെ സമീപത്തേക്ക് ചെന്ന് അതിനെ സൂക്ഷിച്ചൊന്ന് നോക്കി. പ്രവാചകൻ രണ്ടാമതൊന്നും നോക്കാൻ കഴിയുന്നില്ല. പ്രവാചകൻ തലതിരിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു പോയി, യാ അമ്മീ യാ ഹംസ യാ സയ്യിദ ശുഹദാ യാ ഹംസ, എന്റെ ഇളാപ്പ ഹംസേ എന്റെ ഇളാപ്പ ഹംസേ എന്റെ ഇളാപ്പ ഹംസേ, ശുഹദാക്കളുടെ നേതാവായ ഹംസേ, അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ചരിത്രത്തിന്റെ താളുകളിൽ പ്രവാചകൻ കരഞ്ഞ നിമിഷങ്ങളെ കുറിച്ച് എഴുതി ചേർത്തപ്പോൾ അതിലൊന്നായി ചരിത്രം എടുത്തു തിരിച്ചു ബിമൗതി ഹംസ. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മരണം കൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മരണം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞു. പ്രവാചകന്റെ ഒരിക്കലും പ്രവാചകനെ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പ്രവാചകന്റെ മനസ്സ് അങ്ങേയറ്റം വേദനിച്ചു പോയി. വികൃതമാക്കപ്പെട്ട തന്റെ ഇളാപ്പയുടെ മയ്യത്ത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങ് വർഷങ്ങൾക്ക് മുമ്പ് ആ വിശുദ്ധമായ കഅബാലയം ആ കഅബാലയത്തിന്റെ ചുവട്ടിൽ നിന്ന് അവിടെ നിന്നിങ്ങോട്ട് വർഷങ്ങളോളം തനിക്ക് താങ്ങായി തണലായി നിലകൊണ്ട തന്റെ പിതാവ് ഈ രൂപത്തിൽ വികൃതമാക്കപ്പെട്ടപ്പോ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. വർഷം മുന്നോട്ട് പോയി, വർഷങ്ങൾ മുന്നോട്ട് പോയി. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് അവർ മക്കയിലേക്ക് കടന്നു വരുന്ന ഒരു ഘട്ടമുണ്ടായി. മക്കം ഫത്ഹിന്റെ ദിവസം, മക്കം ഫത്ഹിന്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് മക്കയിലേക്ക് തന്റെ അനുചരന്മാരുമായി കടന്നു വരുമ്പോ ഖുറൈശികൾ മുഴുവൻ ഞെട്ടി ഭയപ്പെട്ടു. എന്തായിരിക്കും മുഹമ്മദിന്റെ പ്രതികരണം? എങ്ങനെയായിരിക്കും മുഹമ്മദ് പ്രതികരിക്കുക? എല്ലാവരും, ചിലര് ചിതറിയോടിയവരുണ്ട്, ചിലർ പേടിച്ചരണ്ടവരുണ്ട്. ആ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് കടന്നു വരുമ്പോ ചിലർ വിളിച്ചു പറഞ്ഞു, ഹാദാ യൗമുൽ മൽഹമ, ഇന്ന് ചോരക്കളം, ആ ചോരക്കളം നടക്കുന്ന ദിവസമാണ്, ചോരക്കളം തീർക്കുന്ന ദിവസമാണ്, ഇന്ന് മൽഹമയുടെ ദിവസമാണ്. പക്ഷേ റസൂലുള്ള പറഞ്ഞു, അല്ല, തെറ്റിപ്പോയി, ഹാദാ യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിന്റെ റഹ്മത്തിന്റെ ദിവസമാണ്, ഇന്ന് കരുണ ചെയ്യുന്ന ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചെന്ന് ആ വിശുദ്ധമായ കഅബാലയം ആ കഅബാലയത്തിന്റെ താക്കോൽ വാങ്ങി അത് തുറന്നകത്തേക്ക് കയറി അതിനകത്തുള്ള വിഗ്രഹങ്ങളെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്നുറക്കെ പ്രഖ്യാപിച്ച് വിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്തളങ്ങളിൽ വരച്ചിരുന്ന ചിത്രങ്ങൾ കഴുകി വൃത്തിയാക്കി വിശുദ്ധമായ കഅബാലയത്തെ ശുദ്ധീകരിച്ച് പുറത്തേക്കിറങ്ങി. അത് പൂട്ടിയിട്ടതിന്റെ താക്കോൽ അത് സൂക്ഷിച്ചിരുന്ന ആളെ അടുത്തന്നെ ഏൽപ്പിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു പറഞ്ഞു, വാതിലടച്ച് വീട്ടിൽ കഴിയുന്നവർ സുരക്ഷിതരാണ്. ഇല്ല, അവരോട് പ്രതികാരമില്ല. അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം പ്രാപിച്ചവർ സുരക്ഷിതരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചു. നബി പ്രതികാരം ചോദിച്ചില്ല അവരോട്. കുറേശ്ശെ കുറേശ്ശെ ആളുകൾ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി. നിങ്ങൾ ധാരാളം തെറ്റിദ്ധരിച്ചവരാണ് ഞങ്ങൾ. ഈ ആദർശം നന്നായി മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് ഞങ്ങൾ. പക്ഷെ ഇപ്പോഴാണ് ഇതിന്റെ മഹത്വം ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങളെ സ്വീകരിക്കണം നബിയെ, ഞങ്ങളെ സ്വീകരിക്കണം നബിയെ, ഞങ്ങളെ സ്വീകരിക്കണം നബിയെ. ഓരോരുത്തരും ഓരോരുത്തരായി റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വരികയാണ്. ഊഹുദിന്റെ രണാങ്കണത്തിൽ ഖുറൈശി പ്രമുഖന്മാർ ഖുറൈശികളുമായി പിന്നെ ഊഹുദിന്റെ രണാങ്കണത്തിൽ വിശ്വാസികളെ നേരിട്ട ഖാലിദ് ഇബ്നു വലീദ് വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ബദറിന്റെ രണാങ്കണത്തിൽ ബദറിൽ വെച്ചുകൊണ്ട് വിശ്വാസി സമൂഹം ബദറിൽ ഏറ്റുമുട്ടുമ്പോ ആ ബദർ യുദ്ധത്തിന് കാരണക്കാരനായ കച്ചവട കാരണമായ കച്ചവട സംഘത്തെ നയിച്ചുകൊണ്ട് പോയ അബൂ സുഫിയാൻ ഖുറൈശികളുടെ നേതാവ് വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വരികയാണ്, മാപ്പ് ചോദിക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്നക റസൂലുള്ളാ എന്നവർ പ്രഖ്യാപിക്കുകയാണ്. പ്രവാചകന്റെ മുന്നിൽ വന്ന് വിശ്വാസം സ്വീകരിച്ച് ഓരോരുത്തർ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ പ്രവാചകനും തന്റെ അനുചരന്മാരുമായി ഇരിക്കുന്ന ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ നടന്നെടുത്തു വന്നു.